Hi everyone, എല്ലാവർക്കും സൈബർടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവി സ്ട്രീമിംഗിനായിട്ടുള്ള ലീഗൽ ലെജിറ്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യാതൊരു നിയമപരമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് എങ്ങനെ മൂവീസ് ലീഗലി സ്ട്രീം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പല രീതിയിൽ മൂവി കാണാറുണ്ട്, നെറ്റ്ഫ്ലിക്സ് കാണാറുണ്ട്, പ്രൈം കാണാറുണ്ട്, ഹോട്ട്സ്റ്റാർ, അതുപോലെ തന്നെ പല ആൾക്കാർ കൂടുതൽ ആൾക്കാരും ഫ്രീ ആയിട്ട് എങ്ങനെ മൂവി കാണാമെന്നുള്ളൊരു മെത്തേഡാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാം അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു നിയമപരമായി നോക്കുമ്പോൾ അതൊന്നും ലീഗലല്ല, അത് ഏതെങ്കിലും ഒരു സമയത്ത് അതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലീഗലി എങ്ങനെ മൂവി കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് മൂവീസ് തരുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാനിന്ന് മൊബൈലിലാണ് നിങ്ങളെ ആപ്ലിക്കേഷൻസ് കാണിക്കാൻ പോകുന്നത്. മറ്റൊരു ദിവസം ഞാനതൊരു ഫയർ ടി വി സ്റ്റിക്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മൊബൈലിലോട്ടുള്ളൊരു വീഡിയോ നോക്കാം, എങ്ങനെ മൊബൈലിലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം, ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് മൂവീസ് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതെന്നുള്ളത്. അപ്പോൾ ഗൈസ് മൊബൈലിലോട്ട് നമുക്ക് ആദ്യം നോക്കുന്നത് ഇന്ത്യയുടെ തന്നെ റീജിയണൽ മൂവീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മൂവീസ് കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് MXPlayer എന്ന് തന്നെ പറയാം. MXPlayer എന്ന് പറയുന്നത് നമ്മുടെ സൺ നെക്സ്റ്റ്, ഹോയ്ചോയ്, വൂട്ട്, അതുപോലെ സോണി കുറേ പ്ലാറ്റ്ഫോംസ് മേർജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു MXPlayer എന്ന് പറയുന്ന ഒരു ഫ്രീ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവർ ഈ ഒരു സൺ നെക്സ്റ്റും അതുപോലെ ആയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ആയിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ മൂവീസ് ഈ ഒരു MXPlayerന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. സോ അതൊരു നല്ല ഡീലാണ്. നിങ്ങൾക്ക് ₹1 ചിലവാക്കാതെ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവീസ് ഒക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ലൈവ് ടി വിസ് ഉണ്ട്, സോണിയുടെ ലൈവ് ടി വിസ് ഉണ്ട്, അതുപോലെ ന്യൂസിന്റെ കുറെ ലൈവ് ടി വിസ് ഉണ്ട്, ന്യൂസ് ചാനലിന്റെ ലൈവ് ടി വി കാണാൻ പറ്റും, കണ്ടില്ലേ ഇവിടെ. അപ്പോൾ അതുപോലെ കുറെ അധികം നമുക്ക് ന്യൂസും മൂവീസ്, വെബ് സീരീസ്, മ്യൂസിക്, ലൈവ് ടി വി എല്ലാം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് MXPlayer. അപ്പം ഈ ലിസ്റ്റിലെ നമ്പർ 1 തന്നെ MXPlayer തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. എനിക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റാത്തത് ഇത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാത്തത്. നമുക്ക് അടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു ജിയോയുടെ കണക്ഷൻ ഉണ്ടെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് ജിയോയുടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഒരു മൂവി സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ പറയുന്ന ഏതാ നമ്മുടെ JioCinema. JioCinemaയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജിയോയ്ക്ക് കുറെ മൂവീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൺ നെക്സ്റ്റ് അതുപോലെ തന്നെ കുറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടും, കണ്ടില്ലേ. ഹോയ്ചോയ് ഉണ്ട്, ഷീമാരോ, ഡിസ്നി, പ്ലേഫ്ലിക്സ്, പാരാമൗണ്ട്, ഇറോസ് നൗ, അതുപോലെ തന്നെ ലോക്ക്ഡൌൺ, ലോഫ്റ്റർ, അതുപോലെ തന്നെ നമുക്ക് RV CJ വെബ് സീരീസ്, സൺ നെക്സ്റ്റ്, ആൾട്ട് ബാജി, വൂട്ട്, സോണി മ്യൂസിക്, പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതെന്താണ് ആഡാ ടൈംസ് എന്ന് പറഞ്ഞ ഒരു വേറൊരു പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഷിറ്റി ഐഡിയാസ് ട്രെൻഡിങ്, ഇങ്ങനെ കുറേ അധികം നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് മേർജ് ആയാണ് നമ്മുടെ JioCinema എന്നൊരു പ്ലാറ്റ്ഫോം നമുക്കുള്ളത്. ഇത്രയും ഒരു പ്ലാറ്റ്ഫോംസ് മേർജ് ആണ് അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പാണ്. ഇത്രയും പ്ലാറ്റ്ഫോംസിന്റെ മൂവീസും വെബ് സീരീസും ഈ ഒരൊറ്റ ആപ്പിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് JioCinema എന്തുകൊണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഫ്രീ മൂവി സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ. നിങ്ങളൊരു JioSim എടുക്കുക, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് JioSim എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ജിയോയുടെ സിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ യൂസർ നെയിം പാസ്വേഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മോഡേൺ ആപ്ലിക്കേഷൻസ് ഒക്കെ പുറത്ത് കിട്ടും, അതൊക്കെ നോക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫ്രീ മൂവി സ്ട്രീമിങ്ങിന് താല്പര്യമുണ്ട്, അതല്ല ഫ്രീ വെബ് സീരീസ് കാണണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ദേക്കോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു ഇറങ്ങിയിട്ട് കുറെ നാളായിട്ടുള്ളൂ. ഇതിന്റെ ടെസ്റ്റിംഗിന്റെ ബീറ്റ വെർഷനൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നാൾ മുന്നേ വരെ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ മൂവീസ് ഉണ്ട്. ഇന്ത്യൻ മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, അങ്ങനെ കുറെ അധികം ഫ്രീ കണ്ടന്റ് ഇതിലായിരിക്കും, കണ്ടില്ലേ. നിങ്ങൾ ജസ്റ്റ് ഫ്രീ കണ്ടന്റ് ഇതിനകത്ത് തുടക്കം തന്നെ കാണിക്കുന്നുണ്ടോ ഫ്രീ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെനു കാണിക്കുന്നത് നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ കുറെ ഫ്രീ മൂവീസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എല്ലാ ആപ്പിലും ആഡ് സപ്പോർട്ടഡ് ആണ്, പക്ഷെ JioCinemaയിൽ ആഡ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിൽ ആഡ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ മൂവീസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് ആഡ് സപ്പോർട്ടഡ് ആണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ആഡ് വരുന്നത്. അപ്പൊ ഫ്രീ മൂവീസ് കുറെ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്. ഫ്രീ മൂവീസ് കാണാൻ പറ്റിയ അത് ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ദേക്കോ ആപ്പ്. അപ്പൊ പലർക്കും ഈ ആപ്പിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ അറിയാത്തവർ ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മലയാളം മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, തമിഴ് മൂവീസ്, അങ്ങനെ കുറേ മൂവീസ് കാണാൻ പറ്റും. അപ്പം ഇതും ഒരു നല്ല ആൾട്ടർനേറ്റീവ് ആണ്. ഞാൻ എല്ലാത്തിനും ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ഇന്ത്യൻ റീജിയണൽ മൂവീസ് കാണാനും ഇംഗ്ലീഷ് മൂവീസ് കാണാനും നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ടു ബി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണിത്. ഇതൊരു ഇംഗ്ലീഷ് ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ മൂവീസ് മാത്രമേ ഇതിലുള്ളൂ. ഞാനൊരു ഇംഗ്ലീഷ് മൂവീസ് കൂടുതൽ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് സേവ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസിക് മൂവീസ് കാണാനാണെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കുറേ അധികം മൂവീസ് ഉണ്ട് ഇതിനകത്ത്. ക്ലാസിക് മൂവീസ് തൊട്ട് ഏറ്റവും പഴയ മൂവീസ് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് വരെ ഇതിനകത്ത് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് കാണാൻ പറ്റും, ആഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മൂവീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിനകത്തൊരു കിഡ്സിന്റെ സെക്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും, കിഡ്സ് മൂവീസും കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല മൂവി ആപ്ലിക്കേഷനാണ്. ഇതിന്റെ പേര് ടു ബി എന്നാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി ഫിലിം റൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ഫ്രീ മൂവി സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ UI ഒക്കെ നോക്കാം. പഴയ എല്ലാ ഇംഗ്ലീഷ് മൂവീസാണ്, ക്ലാസിക് ഇംഗ്ലീഷ് മൂവീസ് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മൂവീസ് വരെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് മൂവീസ് ഇംഗ്ലീഷ് മൂവീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം, പോപ്കോൺഫ്ലിക്സ്. ഇതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല. കാര്യം ഇത് ഒരു അമേരിക്കയിൽ അല്ലെങ്കിൽ US-ൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു VPN യൂസ് ചെയ്യണം. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇത് ലോഡ് ആവുമെങ്കിലും നമുക്കിത് പ്ലേ ആവത്തില്ല മൂവീസ്. അതിന് നിങ്ങൾക്കൊരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു VPN എന്ന് പറയുന്നത് വിൻഡ്സ്ക്രൈബ് എന്നൊരു VPN ഉണ്ട്. നിങ്ങൾ ഈ VPN ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇന്ന് സൈനപ്പ് ചെയ്താൽ ഒരു മാസം 10 GB ഡാറ്റ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു VPN തരും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻസ്ക്രൈബ് VPN ഇത് ഓപ്പൺ ചെയ്യുക, അമേരിക്കൻ സെർവർ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ US സെർവറിൽ നിങ്ങളുടെ വിൻസ്ക്രൈബിൻ്റെ VPN കണക്ട് ചെയ്യുക. വളരെ സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPN യൂസ് ചെയ്യാം. ഒരു VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മൂവീസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മൂവി സ്ട്രീം ചെയ്യുന്നത് പോപ്കോൺഫ്ലിക്സ് ഈ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് തരാം. ഇത് നമ്മുടെ Play Store-ൽ കിട്ടത്തില്ല. ഇത് വളരെ അധികം അടിപൊളി സിനിമാസ് ഉണ്ട്, ഇംഗ്ലീഷ് സിനിമാസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതിന് കാണാൻ പറ്റും, ഇത് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലേ ആവുന്നതാണ്. നമ്മുടെ VPN ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്ലേ ആവും, ഒരു ഇഷ്യൂസും ഇല്ല. നമുക്ക് ഏറ്റവും പുതിയ പടങ്ങൾ കാണാൻ പറ്റും. അമേരിക്കയിൽ മാത്രം സ്ട്രീം ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണിത്. കുറേ ഇംഗ്ലീഷ് മൂവീസ്, നല്ല ഇംഗ്ലീഷ് മൂവീസ്, ക്ലാസിക് മൂവീസ്, അങ്ങനെ കുറേ മൂവീസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്കിനി അടുത്ത് നോക്കാം, അമേരിക്കൻ ക്രാക്കിൾ. സോണി എന്ന് പറയുന്നത് നമ്മുടെ സോണിയുടെ ഏറ്റവും അടിപൊളി സിനിമകൾ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ VPN ഇല്ലാതെ വർക്ക് ചെയ്യത്തില്ല. കണ്ട് ഇതിപ്പോൾ ലോഡ് ചെയ്തു, ഞാൻ VPN കണക്ട് അല്ലെങ്കിൽ ഇത് ലോഡാവത്തില്ല. അപ്പം ഇതിൻ്റെ മൂവീസ് ഏറ്റവും ലേറ്റസ്റ്റ് മൂവീസൊക്കെ ഇതിനകത്ത് കിട്ടും. നമുക്ക് അത്യാവശ്യം ലേറ്റസ്റ്റ് മൂവീസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ സീരീസും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് മൂവീസും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ഇഷ്യൂ ഇല്ലാതെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. നമുക്ക് നെറ്റ്ഫ്ലിക്സും പ്രൈമൊന്നും എടുക്കാൻ നമുക്ക് അധികം ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. VPN മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം അടുത്ത നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള മൂവി ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. പ്ലക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീ മൂവി സ്ട്രീം ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പ്ലക്സ് കൊണ്ട് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട്, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തൽക്കാലം നമുക്ക് നോക്കാം. ഇതൊരു മൂവി സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ മൂവീസ്, ക്ലാസിക് മൂവീസ് ഉണ്ട്, അതുപോലെ ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്. ഒത്തിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് കിട്ടത്തില്ല, ഒരുവിധം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഫ്രീ ആണ്. ഇതുപോലെ മ്യൂസിക് സ്ട്രീമിംഗ് ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ ന്യൂസ് കിട്ടും. അതുപോലെ മൂവീസ് കാണാൻ പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്ലക്സ്. ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് Fire TV-ൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം നമ്മുടെ ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷൻ. അടുത്തതെന്ന് പറയുന്നത് വുഡു ആണ്. വുഡു ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വുഡു ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഫ്രീ ആയിട്ട് മൂവി സ്ട്രീം ചെയ്യാം. ഞാൻ എൻ്റെ Fire TV Stick-ൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഫ്രീ ആയിട്ട് നമുക്ക് മൂവീസ് കാണാൻ പറ്റും. ഇതിനകത്ത് ഫ്രീ സെക്ഷൻ ഉണ്ട് മൂവീസ് കാണാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെൻറ്റിന് നടക്കുന്ന മൂവീസ് ഉണ്ട്. അത് നമുക്ക് ഫ്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ മൂവീസ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു 10 പൈസ പോലും ചിലവാകാതെ കിട്ടുന്നൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന മൂവീസാണ്. മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക ആപ്ലിക്കേഷൻ. അപ്പം ഈ ഫ്രീ മൂവീസാണ്, ഇതെല്ലാം ഫ്രീ ആണ്. ഫ്രീ വിത്ത് ആഡ് ആണ്. നമ്മൾ യൂട്യൂബിൽ ആഡ് കാണുന്ന പോലെ ഇടയ്ക്കുന്ന ആഡ് വരും, അതുകൊണ്ടാണ് ഈ മൂവീസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം കണ്ടില്ലേ, മൂവീസൊക്കെ ഫ്രീ ആണ്, ഫ്രീ വിത്ത് ആഡ്സ് ആണ്. കുറേ നല്ല മൂവീസ് ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. നമുക്ക് ഏഷ്യൻ ഡ്രാമ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി, ഏഷ്യൻ ഡ്രാമ സീരീസ് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ കാണിക്കാം. അതാണ് ഈ വിക്കി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. വിക്കി, ഈ ആപ്ലിക്കേഷൻ നമുക്ക് റോക്കൂട്ടൻ വിക്കി എന്നാണ് ഇതിൻ്റെ പേര്. ഗ്ലോബൽ ടി വി പവേഡ് ബൈ ഫാൻസ്. ഇതിൽ നമ്മൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഏഷ്യൻ, നമ്മുടെ ഡ്രാമ, ചൈനീസ്, അങ്ങനെ നമ്മുടെ കൊറിയൻ ഡ്രാമ, അങ്ങനെയുള്ള ഡ്രാമകളൊക്കെ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഏഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ, കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ് ഡ്രാമയെ കാണണമെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക്. ഇതൊരു ഫ്രീ മൂവി സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇനിയും ഇതുപോലെ നല്ല ആപ്ലിക്കേഷൻസ് കിട്ടുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതിനെല്ലാം ഡൗൺലോഡ് ലിങ്ക് ഞാൻ നിങ്ങളുടെ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.